ഇന്ന് നല്ല മഴയാണ് അപ്പം മീനൊക്കെ ഉണ്ട്, ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇടിയൊക്കെ വെച്ചിട്ടുണ്ട്. മഴ ഇവിടെ കുറവായതുകൊണ്ട് മൂടിയായിട്ട് വന്ന് നോക്കി നിൽക്കുകയാണ്. നല്ല കാറ്റാണ്, പേടിയാവുന്നു കേട്ടോ. ഞാൻ മെല്ലെ പോയി നോക്കട്ടെ, റൂമിൽ പോട്ടെട്ടോ. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒമ്മ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാങ്ങ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുമാങ്ങാണ് കേട്ടോ. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും കടുമാങ്ങയും മായയും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന്. യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഞാൻ കടുമാങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് മായ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. ഇപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു രണ്ട് മാങ്ങ പീസാക്കിയതാണ്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ട്രഡീഷണൽ ഐറ്റംസൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ചട്ടി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഇതൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വേവിക്കണം കേട്ടോ. നല്ലോണം വെന്ത് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. മാങ്ങ ഒക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കാം. അതിനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തിട്ട് വറവിട്ടിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ടേ. Like.